നടി ഷക്കീലയുടെ ജീവിതം ആസ്പദമാക്കി ഇന്ദ്രജിത് ലങ്കേഷ് സംവിധാനം ചെയ്യുന്ന ഷക്കീല നോട്ട് എ പോൺ സ്റ്റാർ എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ചിത്രത്തിൽ ബോളിവുഡ് നടി റിച്ച ചദ്ദയാണ് ഷക്കീലയുടെ വേഷം അവതരിപ്പിക്കുന്നത്. ക്രിസ്മസിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും. 16 വയസ്സിൽ ബി ഗ്രേഡ് സിനിമയിലേക്ക് എത്തിയ ഷക്കീലയുടെ ജീവിതവും തുടർന്ന് അവർക്ക് സംഭവിച്ച മാറ്റങ്ങളുമാണ് സിനിമയിൽ പറയുന്നത്. കന്നഡ സംവിധായകനായ ഇന്ദ്രജിത് ലങ്കേഷിന്റെ ആദ്യ ഹിന്ദി ചിത്രമാണ് ഷക്കീല. 2017 കൊല ചെയ്യപ്പെട്ട മാധ്യമ പ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ സഹോദരനാണ് ഇന്ദ്രജിത്. ചിത്രത്തിൽ റിച്ചയ്ക്ക് പുറമെ പങ്കജ് ത്രിപാഠി, മലയാളി താരമായ രാജീവ് പിള്ള, കന്നഡ താരം എസ്തർ നൊറോണ എന്നിവരും അഭിനയിക്കുന്നുണ്ട്. 90s തെന്നിന്ത്യയെ ഇളക്കിമറിച്ച താരമാണ് ഷക്കീല. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായി 250 ചിത്രങ്ങളിൽ ഷക്കീല വേഷമിട്ടിട്ടുണ്ട്. ഷക്കീലയുടെ ലുക്കായിരുന്നു ചിത്രത്തിൽ താൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് റിച്ച തൻ്റെ മുൻ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. താരം ഷക്കീലയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. സൂപ്പർ താര ചിത്രങ്ങൾക്ക് പോലും കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് ആളുകളെ എത്തിക്കാൻ സാധിക്കാതിരുന്ന സമയത്താണ് ഷക്കീല തരംഗമുണ്ടാകുന്നത്. വലിയ മുതൽമുടക്കുള്ള സിനിമകൾ പോലും തുടർച്ചയായ പരാജയമടഞ്ഞ സാഹചര്യത്തിലായിരുന്നു ലോ ബജറ്റിൽ സോഫ്റ്റ് പോൺ സ്വഭാവമുള്ള സിനിമകളുമായി ഷക്കീലയും മറിയയും രേഷ്മയും ഉൾപ്പെടുന്ന താരങ്ങൾ കേരളത്തിലെ തിയേറ്ററുകളെ നിറച്ചത്. ഷക്കീലയുടെ ജീവിതം പ്രമേയമാകുന്ന സിനിമയെന്ന അവകാശവാദവുമായി എത്തുന്ന റിച്ച ചദ്ദ നായികയായ ഷക്കീല എന്ന സിനിമയുടെ ടീസർ പക്ഷേ അടിമുടി അതിശയോക്തി നിറച്ചതാണ്. കേരളത്തിൽ ചലച്ചിത്ര മേഖല അടിതെറ്റിയപ്പോൾ സിനിമാ വ്യവസായം ഒന്നാകെ ഷക്കീലയിൽ അഭയം തേടുന്നതും ഷക്കീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ട തിയേറ്ററുകൾ പ്രതിഷേധക്കാരാൽ ആക്രമിക്കപ്പെടുന്നതും തിയേറ്ററിൽ സ്വീകരണം ഏറ്റുവാങ്ങുന്ന ഷക്കീലയെ ഓടിക്കുന്നതുമെല്ലാം ടീസറിൽ കാണാം. ഡൗൺ ഡൗൺ ഷക്കീല മുദ്രാവാക്യങ്ങളുമായി ജനക്കൂട്ടം തെരുവിലിറങ്ങുന്നതും ഷക്കീലയുടെ കോലം കത്തിക്കുന്നതും കിന്നാരത്തുമ്പികൾ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിൽ നിന്ന് ഷക്കീല ഇറങ്ങി ഓടുന്നതുമാണ് ടീസറിൻ്റെ ഹൈലൈറ്റ്. തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി പതിപ്പുകളിലാണ് സിനിമ. പങ്കജ് ത്രിപാഠിയും പ്രധാന കഥാപാത്രമായുണ്ട്. ഷക്കീല ജീവിതത്തിലും കരിയറിലും നേരിട്ട ചതിയും വിമർശനങ്ങളും സിനിമയുടെ ഇതിവൃത്തമാണെന്നും ഷക്കീല ശ്രീപക്ഷ ചിത്രമാണെന്നും സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു.